ആറ് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഖത്തർ ഭരണകൂടം നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവർക്കാണ് ക്വാറന്റൈൻ എന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ രോഗം അതിവേഗം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഇന്ത്യയിൽ നിന്ന് ഒട്ടേറെ പേർ നേപ്പാൾ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ വഴി ഗൾഫിലെത്തുന്നുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലുള്ളവർക്കും ക്വാറന്റൈൻ പ്രഖ്യാപിക്കാനുള്ള കാരണം. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 3.5 ലക്ഷമാണ് പ്രതിദിന കൊറോണ രോഗികൾ. ഓക്സിജൻ കിട്ടാനില്ലെന്നും മൃതദേഹം സംസ്കരിക്കാൻ പ്രയാസപ്പെടുന്നു എന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നതു കാരണം ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതേസമയം പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഓസ്ട്രേലിയ ആണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം. അതേസമയം ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം വഴി ഗൾഫിലേക്ക് പോകുന്നത് നിരോധിച്ച് നേപ്പാൾ ഉത്തരവിറക്കിയതും ഇന്ത്യൻ പ്രവാസികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഖത്തർ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുൻപ് അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് PCR പരിശോധന നടത്തണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗമില്ല എന്ന സാക്ഷ്യപത്രമില്ലാതെ ഖത്തറിലേക്കുള്ള വിമാനത്തിൽ കയറാൻ സാധിക്കില്ലെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ എത്തിയാൽ ക്വാറന്റൈനിൽ കഴിയണം. അതോടൊപ്പം കൊറോണ പരിശോധന നടത്തുകയും വേണം. ക്വാറന്റൈൻ കാലാവധി കഴിയുമ്പോഴും പരിശോധന നടത്തണം. ഖത്തർ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരും യാത്ര തുടങ്ങുന്നതിനു മുൻപ് കൊറോണ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്.